കണ്ടില്ല, നമ്മൾ ഈ ബാക്കിലെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ചാർജിങ് ഓഫ് ആവും, അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കും ചാർജിങ് വീണ്ടും സ്റ്റാർട്ട് ആവും. നമ്മുടെ ബൈക്ക് സ്കൂട്ടറോ ആക്ടിവയോ ബുള്ളറ്റോ എന്താണെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എല്ലാ ടൈപ്പ് ബൈക്കിലും ഇത് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലീഷ സ്പേസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മൊബൈൽ ഹോൾഡറാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ബൈക്കിലും നമ്മുടെ സ്കൂട്ടറിലും അതുപോലെ തന്നെ ബുള്ളറ്റിലും എല്ലാത്തിലും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് ക്വിക്ക് ചാർജിങ് സംവിധാനത്തോട് കൂടിയ ഒരു മൊബൈൽ ഹോൾഡറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലാ വണ്ടിയിലും ഫിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇന്ന് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്, അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇതിന്റെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും അതുപോലെ തന്നെ അവരുടെ ഒരു താങ്ക് യു കാർഡും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് ബോക്സിനകത്ത് ഇതുപോലത്തെ രണ്ട് മൗണ്ട് കാണാൻ സാധിക്കും. ഇതാണ് ഒരു മൗണ്ട്. ഇത് നമുക്ക് ബൈക്കുകളിലൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത് നമുക്ക് ബൈക്കിലെ നമ്മുടെ ബൈക്കിന്റെ ഹാൻഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ആക്ടീവ അതുപോലുള്ള വണ്ടികളിൽ മിററിൽ നമുക്ക് മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള മൗണ്ട് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ. ഇത് നമുക്ക് രണ്ട് വയറ് കാണാൻ പറ്റും. ഇത് ബാറ്ററിയുടെ നെഗറ്റീവിലും പോസിറ്റീവിലും കണക്ട് ചെയ്യാനുള്ള വയറാണ്. നമ്മൾ ഇതുപോലെ ലൂസ് ചെയ്താണ് നമ്മൾ ഫോൺ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇത് 3.0 ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിട്ടുള്ള മൊബൈൽ ഹോൾഡറാണ്. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒരു ഓൺ ഓഫ് സ്വിച്ച് നമുക്കുണ്ട്. അത് ഓണും ഓഫും ആകുന്നതനുസരിച്ച് നമുക്ക് ചാർജിങ് ഓണും ഓഫും ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് അലുമിനിയം മെറ്റീരിയൽ കൊണ്ടാണ് നമുക്കിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവം സ്ട്രോങ് ആണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പഴയ മൊബൈൽ ഹോൾഡർ. ഇത് ഏകദേശം ഒരു 2.5-3 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തു. ഇപ്പോൾ ഇതിന്റെ ആ ബുഷ് അവിടെ നിന്ന് പൊട്ടിപ്പോയി. ആ റബ്ബർ ബുഷാണ്, അത് പൊടിഞ്ഞു പോയി പഴകിയിട്ട്. അപ്പോൾ ഇനി നമ്മളിത് യൂസ് ചെയ്യുന്നത് സേഫ് അല്ല. ഞാനിത് മിററിലാണ് ഫിക്സ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ പുതിയ മൊബൈൽ ഹോൾഡർ നമുക്ക് ഡയറക്റ്റ് ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉള്ളതാണ്. സംഭവം നമ്മൾ ഇതുപോലെ അങ്ങ് ഡയറക്റ്റ് ഫിക്സ് ചെയ്താൽ മതിയാവും. നമ്മുടെ ഫോണ് ഏതൊരു പൊസിഷനിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് ആദ്യമേ ഈ മൗണ്ട് ടൈറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിലാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ നമ്മൾ കണക്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പഴയ മൊബൈൽ ഹോൾഡറിന്റെ ആ വയറിംഗ് അവര് ഈ ഹെഡ്ലൈറ്റിനകത്താണ് എടുത്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം. അതിനുശേഷം ഈ പുതിയ മൊബൈൽ ഹോൾഡർ നമ്മൾ ഇതിന്റെ ഇടയ്ക്കൂടെ ബാറ്ററി അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തായാലും ഈ ഹെഡ്ലൈറ്റ് ഊരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഹെഡ്ലൈറ്റ് ഊരി മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൊബൈൽ ഹോൾഡർ നമ്മൾ ബൈക്കിൽ ഫിക്സ് ചെയ്തു. സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ടൈറ്റ് ചെയ്ത ആ മൗണ്ടിലേക്ക് ഇത് ജസ്റ്റ് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാറ്ററി കണക്ഷൻ കൊടുത്താൽ മതി. സംഭവം അലുമിനിയം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സംഭവം സ്ട്രോങ് ആണ് കേട്ടോ. പിന്നെ ഇത് ബാക്ക് സൈഡ് നമുക്കൊരു സ്വിച്ചും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ചാർജിങ്ങിന് വേണ്ടി ആ സ്വിച്ച് ഓൺ ആക്കിയാൽ മതിയാവും. ഇതുപോലെ ഫോൺ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഹൊറിസോണ്ടൽ രീതിയിൽ നമുക്ക് ഫോൺ ഇരിക്കണമെങ്കിൽ ബാക്ക് സൈഡിൽ ഇതുപോലെ ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോണ് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാവുന്നതാണ്. സംഭവം ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഉപയോഗിക്കാൻ. സംഭവം അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് വരുന്ന സ്വിച്ച് ഇതാണ് കേട്ടോ. ഇതുപോലെ ഓണും ഓഫും ആക്കുന്നതനുസരിച്ച് ചാർജ് കയറും. ഈ വയറിങ് നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ വന്ന് ഹെഡ്ലൈറ്റിന്റെ അടിയിലൂടെ പോയി നമ്മൾ ഡയറക്റ്റ് പെട്രോൾ ടാങ്കിന്റെ അടിയിലൂടെ വന്ന് നമ്മൾ നേരെ ബാറ്ററിയിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് പവർ കയറി വന്നു കഴിഞ്ഞാൽ ഇത്ര തന്നെ ഒരു ഫ്യൂസും കണക്ട് ചെയ്തിട്ടുണ്ട് അവർ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കത്തിപ്പോകും എന്നുള്ളൊരു പേടിയും വേണ്ട. ഒരു ഫ്യൂസ് അവർ എക്സ്ട്രായ ഒരു ഫ്യൂസ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫ്യൂസ് നമുക്ക് ഇതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. എക്സ്ട്രാ ഇതുപോലെ തന്നെ ഒരു ഫ്യൂസും കൂടി നമ്മുടെ ആ ബോക്സിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഏത് വണ്ടിയിലും നമുക്കിത് ഫിക്സ് ചെയ്യാവുന്നതാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇതുപോലെ നമ്മൾ ഫോണിലേക്ക് ചാർജ് കുത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചാർജ് ആണെന്ന് കാണാൻ സാധിക്കും. പിന്നെ ബാക്ക് സൈഡിലെ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് ഓഫ് ആവും. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും ഓഫും ഓണും ആക്കി നമ്മുടെ സൗകര്യപ്രദം നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫോൺ. യാത്രയിലും നമുക്ക് ചാർജിങ് നടക്കും, അതുപോലെ തന്നെ നമ്മുടെ മൊബൈലും സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.